ഗുഡ് മോർണിംഗ് അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമുക്ക് പഠിക്കാനുള്ളത് കൺകറൻസി പ്രോബ്ലംസ് ആണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ഷെഡ്യൂൾസൊക്കെ പഠിച്ചു അല്ലേ അപ്പോൾ കൺകറൻ്റ് ആയിട്ട് ട്രാൻസാക്ഷൻസ് നട ഏതൊക്കെ രീതിയിൽ നടക്കുന്നുണ്ട് സീരിയലായിട്ട് നടക്കാം അല്ലെങ്കിൽ കൺകറൻ്റ് ആയിട്ട് നടക്കാം അതുതന്നെ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഷെഡ്യൂൾസ് ആണുള്ളത് എന്നൊക്കെ നമ്മൾ പഠിച്ചു അപ്പോൾ ഈ കൺകറൻസി പ്രോബ്ലംസ് എങ്ങനെയൊക്കെയാണ് റേസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്കിതിൽ കാണാനുള്ളത് അപ്പോൾ കൺകറൻ്റ് ആയിട്ട് ട്രാൻസാക്ഷൻസ് നടക്കുമ്പോൾ തന്നെ അവിടെ നമ്മൾ അൺകൺട്രോൾഡ് ആയിട്ടുള്ള കൺകറൻസി പ്രോബ്ലംസ് റേസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഹൈ ആണ് അപ്പോൾ ത്രീ വെയ്സിലാണ് ഒരു ട്രാൻസാക്ഷനിലെ റോങ് ആൻസർ വരാനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് മൂന്ന് വെയ്സിലാണ് അപ്പോൾ നോക്കാം ഒരു ട്രാൻസാക്ഷൻ്റെ ഒരു ട്രാൻസാക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ട്രാൻസാക്ഷൻ ചിലപ്പോൾ ഒന്നല്ല ഇപ്പോൾ മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻസ് കഴിയുമ്പോൾ കറക്റ്റ് ആൻസർ തന്നെ ആയിരിക്കും കിട്ടുക പക്ഷേ അവിടുത്തെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ രണ്ട് ട്രാൻസാക്ഷൻസ് ഇങ്ങനെ നടന്ന് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ട്രാൻസാക്ഷൻ ഇൻ്റർലീവ് ചെയ്യുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ ഇൻ്റർഫിയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും ഇൻകറക്റ്റ് റിസൾട്ടായിരിക്കും കിട്ടുക അല്ല അതല്ലാതെ കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും പക്ഷേ ഇൻ കേസ് അവിടെ എന്തെങ്കിലും ഇൻറ്റർഫിയറിങ്ങോ ഇൻ്റർലീവിങ്ങോ നമ്മൾ കൺട്രോളിങ്ങിൽ പെടാതെ അങ്ങനെ എന്തെങ്കിലും വരികയൊക്കെ ആണെങ്കിൽ അവിടെ നമുക്ക് എന്ത് കിട്ടും ഓവറോൾ ഇൻകറക്റ്റ് റിസൾട്ടാണ് കിട്ടുക ടു ആക്ഷൻസ് ഓൺ ദ സെയിം ഡാറ്റ ഒബ്ജെക്ട് കോൺഫ്ലിക്ട്സ് ഇഫ് വൺ ലീ വൺ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ മീസ് റൈറ്റ് അത് നമ്മൾ ഷെഡ്യൂൾസിൽ പഠിച്ചിരുന്നു ഒരേ ഡാറ്റ ഓബ്ജെക്റ്റില് അറ്റ് എ ടൈമിൽ രണ്ട് ആക്ഷൻസ് നടക്കുമ്പോൾ അവിടെ എന്ത് വരും കോൺഫ്ലിക്റ്റ് വരും അതിൽ തന്നെ രണ്ട് ഓപ്പറേഷൻസും ആ ഡാറ്റ ഐറ്റത്തിന് റീഡ് ചെയ്യുക ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ പ്രോബ്ലം ഇല്ല കാരണം ട്രാൻസാക്ഷൻ ടി വണ്ണും റീഡ് ചെയ്തു എ എന്നുള്ള ഡാറ്റ ഐറ്റത്തിന് ട്രാൻസാക്ഷൻ ടി ടും റീഡ് ചെയ്തു എന്നുള്ള ഡാറ്റ ഐറ്റത്തിന് പക്ഷേ ഏതെങ്കിലും ഒന്ന് റൈറ്റ് ഓപ്പറേഷൻ ആണെങ്കിലോ അവിടെ ചേഞ്ച് വരുമല്ലേ കാരണം ടി വണ്ണിന് എൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്തു ആ വാല്യൂ ആണ് ടി ടു എടുക്കുക അപ്പം അങ്ങനെ പ്രോബ്ലംസ് വരാനുള്ള പോസിബിലിറ്റി ഹൈ ആണ് അപ്പോൾ ദി ത്രീ അനോ അനോമല സിറ്റുവേഷൻസ് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ഇൻ ടേംസ് ഓഫ് എൻ ഡക്ഷൻസ് ഓഫ് ടു ട്രാൻസാക്ഷൻസ് അപ്പോൾ ടി വൺ ആൻഡ് ടി ടു പറഞ്ഞ രണ്ട് ട്രാൻസാക്ഷൻസിൻ്റെ കോൺഫ്ലിക്റ്റിൽ നമുക്ക് മൂന്ന് തരത്തിലുള്ള ഇതേപോലത്തെ അനോമല സിറ്റുവേഷൻസ് എറർ കണ്ടീഷൻസ് റേസ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്നത് രണ്ട് ട്രാൻസാക്ഷൻസ് ആണ് ടി വണ്ണും ടി ടുവും അതിൽ രണ്ട് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് ഐ വണ്ണും ഐ ടുവും ഷെഡ്യൂൾ എസ് എന്നും റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് വരാനുള്ള കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് മൂന്നെണ്ണമാണ് റൈറ്റ് റൈറ്റ് കോൺഫ്ലിക്റ്റ് റൈറ്റ് റീഡ് കോൺഫ്ലിക്റ്റ് റീഡ് റൈറ്റ് കോൺഫ്ലിക്റ്റ് ഇങ്ങനെ മൂന്ന് അനോമലീസാണ് സിറ്റ് അനോമലി ആണ് ഇവിടെ റേസ് ചെയ്യാനുള്ളത് അപ്പോൾ റൈറ്റ് റൈറ്റ് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ നോക്കാം ഇൻസ്ട്രക്ഷൻ ഐ വൺ ഈക്വൾ ടു റൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് റൈറ്റ് ഓപ്പറേഷൻ ആണ് ഐ ടു ഈക്വൾ ടു റൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് അപ്പോൾ ഇഫ് ഐ വൺ കംസ് ബിഫോർ ഐ ടു ഐ റ്റൂവിൻ്റെ മുന്നേ ഐ വൺ വന്നാൽ ഐ വൺ എന്ന ഇൻസ്ട്രക്ഷൻ വന്നാൽ ദെൻ ടി ടു ഓവർ റൈറ്റ് ഡാറ്റ ഒബ്ജക്റ്റ് പ്രീവിയസ്ലി റിട്ടേൺ ബൈ ടി വൺ അപ്പം ഐ വണ് ഐ ടുവിൻ്റെ മുന്നേ ഐ വണ്ണ് വന്നാൽ മുന്നേ ഐ വണ്ണിൽ ടി വണ് എഴുതി വെച്ചിരുന്ന ഡാറ്റ വാല്യുവിനെ ആര് ഓവർ റൈറ്റ് ചെയ്യും ടി ടു ഓവർ റൈറ്റ് ചെയ്യും അതേപോലെ തന്നെ ഐ റ്റു ഐ വണ്ണിനെ മുന്നേ വന്നാൽ മുന്നേ ടി ടു റൈറ്റ് ചെയ്തിരുന്ന ഡാറ്റ ഒബ്ജക്റ്റിനെ ആര് ഓവർ റൈറ്റ് ചെയ്യും ടി വണ്ണ് ഓവർ റൈറ്റ് ചെയ്യും ടി വൺ ഓവർ റൈറ്റ് ഡാറ്റ ഓബ്ജെക്ട് പ്രീവിയസ്ലി റിട്ടേൺ ബൈ ടി ടു ടി ടു റൈറ്റ് ചെയ്ത് വെച്ചിരുന്ന വാല്യൂ ആര് ഓവർ റൈറ്റ് ചെയ്യും ടി വണ്ണ് ഓവർ റൈറ്റ് ചെയ്യും അപ്പോൾ ഇങ്ങനത്തെ ഓവർ റൈറ്റിങ് കോൺഫ്ലിക്റ്റിനെയാണ് റൈറ്റ് റൈറ്റ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുക അതായത് ഒരേ ഡാറ്റ ഐറ്റത്തിൽ എന്ത് വരികയാണ് റൈറ്റ് റൈറ്റ് രണ്ട് ട്രാൻസാക്ഷൻസും റൈറ്റ് റൈറ്റ് ഓപ്പറേഷൻസ് വരുമ്പോൾ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റ് ആണ് റൈറ്റ് റൈറ്റ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് അതാണ് ഫസ്റ്റ് അനോമലസ് സിറ്റുവേഷൻ രണ്ടാമത്തേത് ഏതാണ് റൈറ്റ് റീഡ് കോൺഫ്ലിക്റ്റ് അപ്പോൾ അതെങ്ങനെയാണ് ഐ വൺ ഈക്വൾ ടു റൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ഐ ടു ഈക്വൾ ടു റീഡ് ഓഫ് ഒബ്ജക്റ്റ് ഒന്ന് റൈറ്റ് ഓപ്പറേഷൻ ആണ് ഒന്ന് റീഡ് ഓപ്പറേഷൻ ആണ് അപ്പോൾ ഇഫ് ഐ വൺ കംസ് ബിഫോർ ഐ ടു ഐ ടുവിൻ്റെ മുന്നേ ഐ വണ്ണ് വന്നാൽ ദെൻ ടി ടു റീഡ്സ് ദ വാല്യൂ ഓഫ് ഡാറ്റ ഓബ്ജെക്ട് ദാറ്റ് ഈസ് റിട്ടേൺ ബൈ ടി വൺ ടി വണ് എഴുതി വെച്ച ഡാറ്റ വാല്യൂ ആണ് ടി ടു റീഡ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഐ വണ്ണിൻ്റെ മുന്നേ ഐ ടു വന്നാൽ ടി വൺ എഴുതി വെച്ച ഡാറ്റ വാല്യൂ ആണ് ആര് റീഡ് ചെയ്യുന്നത് ടി വൺ എഴുതി വെച്ച ഡാറ്റ വാല്യൂ അവിടെ ചെറിയ ഡിഫറൻസ് ഉണ്ട് ഈ ഫൈവ് ടു കംസ് ബിഫോർ ഐവൻ ദെൻ ടി ടു ഡെസ്റ്റ് നോട്ട് റീഡ് ദ ഡാറ്റ ഒബ്ജെക്ട് റിട്ടേൺ ബൈ ടി വൺ ടി ടു ഡെസ്റ്റ്നോട്ട് അവിടെ നോക്കുക ഡെസ്റ്റ്നോട്ട് റീഡ് ദ ഡാറ്റ ഒബ്ജെക്ട് റിട്ടേൺ ബൈ ടി വൺ ടി വൺ എഴുതി വെച്ച ഡാറ്റ ഒബ്ജക്റ്റ് ആയിരിക്കില്ല ടി ടു റീഡ് ചെയ്യുന്നത് അതിൻ്റെയൊക്കെ വിത്ത് എക്സാമ്പിൾ നമുക്ക് വരുമ്പോൾ മനസ്സിലാവും കേട്ടോ ഈ ഒരു കൺഫ്യൂഷൻ ഈ ട്രാൻസാക്ഷനിൽ അപ്പോൾ ടി വൺ എഴുതി വെച്ചതല്ല അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നത് ടി ടു റീഡ് ചെയ്യുന്നത് അതിൻ്റെ ഇൻബിറ്റീവിനായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ അതാണ് അതാണെന്ത് റൈറ്റ് റീഡ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഐ വൺ കംസ് ബിഫോർ ഐ ടു ആണെങ്കിൽ ടി ടു റീഡ്സ് ദ വാല്യൂ ഓഫ് ഡാറ്റ ഒബ്ജെക്ട് റിട്ടേൺ ബൈ ടി വൺ ടി വൺ എഴുതി വെച്ച വാല്യൂ ആണ് ടി ടു റീഡ് ചെയ്യുന്നത് അതേ സ്ഥാനത്ത് ഐ വണ്ണിൻ്റെ മുന്നേ ഐ ടൂ ആണ് എന്നുണ്ടെങ്കിൽ ടി വണ് എഴുതി വെച്ച ഡാറ്റ വാല്യൂ ആയിരിക്കില്ല ടി ടു റീഡ് ചെയ്യുന്നത് അതാണ് റൈറ്റ് റീഡ് കോൺഫ്ലിക്റ്റ് അടുത്തത് എന്താണ് വി ഡിഫൈൻഡ് റീഡ് റൈറ്റ് കോൺഫ്ലിക്റ്റ് സിമിലർലി അപ്പോൾ റീഡ് റൈറ്റ് കോൺഫ്ലിക്റ്റ് നമ്മൾ മൂന്നാമത്തെ അനോമല ആണ് പറയുന്നത് അപ്പോൾ അതിൽ നമുക്ക് കുറച്ചും കൂടെ എക്സ്പാൻഡ് ആയിട്ട് പറയാനുണ്ട് അപ്പോൾ റീഡ് റൈറ്റ് കോൺഫ്ലിക്റ്റിൽ എങ്ങനെയാണ് വരിക ലോസ്റ്റ് അപ്ഡേറ്റ് പ്രോബ്ലം ലോസ്റ്റ് അപ്ഡേറ്റ് പ്രോബ്ലം ഉണ്ട് അതേപോലെ അൺകമ്മിറ്റഡ് ഡിപ്പെൻഡൻസി പ്രോബ്ലം ഉണ്ട് അൺ റിപ്പീറ്റബിൾ പ്രോബ്ലം ഉണ്ട് അപ്പോൾ ഇങ്ങനെ മൂന്ന് പ്രോബ്ലംസ് നമുക്ക് ഈ ഒരൊറ്റ കണ്ടീഷനിൽ പറയുന്നുണ്ട് ലോസ്റ്റ് അപ്ഡേറ്റ് പ്രോബ്ലം ഡബ്ല്യു ഡബ്ല്യു കോൺഫ്ലിക്റ്റ് അപ്പോൾ ലോസ്റ്റ് അപ്ഡേറ്റ് പ്രോബ്ലം നോക്കാം നമുക്ക് എന്താണ് ഇൻ ലോസ്റ്റ് അപ്ഡേറ്റ് പ്രോബ്ലം ആൻഡ് അപ്ഡേറ്റ് ഈസ് ലോസ്റ്റ് ബൈ ഓവർ റൈറ്റിംഗ് ആൺ കമ്മിറ്റഡ് ഡാറ്റ ഒബ്ജക്റ്റ് ഓവർ റൈറ്റിങ്ങിലൂടെ നമുക്ക് അതായത് കമ്മിറ്റഡ് ആയിട്ടില്ല അതായത് ആയിട്ടില്ല അപ്പോൾ അതിൻ്റെ മുന്നേ ഇങ്ങനെ ഓവർ റൈറ്റിംഗ് വന്നത് നമുക്ക് ആ അപ്ഡേറ്റ് എന്ത് ചെയ്യുകയാണ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നോക്കാം നമുക്ക് അപ്പോൾ ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും എക്സാമ്പിൾ നോക്കുക അപ്പം ടി വണ്ണിൻ്റെ ടൈമിൽ ഫസ്റ്റ് ടൈം ടി വണ്ണിൽ ട്രാൻസാക്ഷൻ ടി വൺ റീഡ് ചെയ്തു ഡാറ്റ അപ്ഡേറ്റ് ഓഫ് എ ചെയ്തു പിന്നെ ടി ടു റീഡ് ചെയ്തു അപ്ഡേറ്റ് ഓഫ് എ ചെയ്തു പക്ഷെ അവിടെയൊന്നും റൈറ്റ് ഓപ്പറേഷൻസ് നടക്കുന്നില്ല പക്ഷെ ടി ത്രീ ടൈമിൽ എന്തായ്ത് ഈ ടി വൺ ട്രാൻസാക്ഷൻ എൻ്റെ വാല്യൂവിനെ റൈറ്റ് ചെയ്തു അതായത് എ എന്ന ഡാറ്റ ഐറ്റത്തിൻ്റെ വാല്യൂവിൽ ചേഞ്ച് വന്നു അതൊന്നും നോക്കാതെയാണ് ടി ഫോർ ടൈമിൽ എന്തായത് ടി ടു ട്രാൻസാക്ഷൻ വീണ്ടും എൻ്റെ വാല്യൂ റൈറ്റ് ചെയ്തത് അവിടെ എന്തായി ഇതിനെയാണ് ലോസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് അതായത് ട്രാൻസാക്ഷൻ ടി വൺ എൻ്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്തത് ട്രാൻസാക്ഷൻ ടി ടു അപ്ഡേറ്റ് ചെയ്തപ്പോൾ ലോസ് ആയിപ്പോയി അതിനെയാണ് ലോസ്റ്റ് അപ്ഡേറ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് അപ്പം ഇനി നമുക്ക് ആ ഡെഫിനിഷൻ നോക്കാം എങ്ങനെയാണ് പറയുന്നത് എന്നുള്ളത് ഇൻ ദിസ് അനോമലി ദ റൈറ്റ് ഇൻസ്ട്രക്ഷൻ ഓഫ് ടി വൺ കോൺഫ്ലിക്ട്സ് വിത്ത് ദ റൈറ്റ് ഇൻസ്ട്രക്ഷൻ ഓഫ് ടി ടു ടി വണ്ണിലുള്ള റൈറ്റ് ഇൻസ്ട്രക്ഷനും ടി ടുവിലുള്ള റൈറ്റ് ഇൻസ്ട്രക്ഷനും തമ്മിൽ എന്ത് വരും കോൺഫ്ലിക്റ്റ് വരും അപ്പോൾ ഈ രണ്ട് ഇൻസ്ട്രക്ഷൻസും ടി വണ്ണും ടി ടുും റൈറ്റ് ഇൻസ്ട്രക്ഷൻ ആയതുകൊണ്ട് തന്നെ ഏതാണോ ലാസ്റ്റ് വരുന്നത് ലാ ഏത് ട്രാൻസാക്ഷനിലാണോ ലാസ്റ്റ് റൈറ്റ് ഓപ്പറേഷൻ വരുന്നത് ആ റൈറ്റ് ഓപ്പറേഷൻ ചെയ്യുന്ന വാല്യൂ മാത്രമേ ഡാറ്റാബേസിൽ പ്രിസേവ് ചെയ്ത് നിക്കുകയുള്ളൂ അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതിൽ ടി വണ് അപ്ഡേറ്റ് ചെയ്തു പക്ഷെ അത് കഴിഞ്ഞിട്ട് ടി ടു എന്ത് ചെയ്തു വീണ്ടും വേണ്ട വാല്യൂ അപ്ഡേറ്റ് ചെയ്തപ്പോൾ ഡാറ്റാബേസിൽ ഏത് വാല്യുണ്ടാവുക ടി ടു അപ്ഡേറ്റ് ചെയ്ത വാല്യുണ്ടാവുക ടി വൺ അപ്ഡേറ്റ് ചെയ്ത വാല്യൂ ഉണ്ടായിരിക്കില്ല അപ്പോൾ ടി ആണ് ടി ടുവിന് മുന്നേ വരുന്നത് എങ്കിൽ എന്തായിരിക്കും ടി ടുവിൻ്റെ വാല്യൂ ആയിരിക്കും അല്ല ടി വണ്ണിൻ്റെ വാല്യൂ ആയിരിക്കും ഉണ്ടാവുക മുന്നേ വരുന്നത് ടി വണ്ണിൻ്റെ വാല്യൂ ആണെങ്കിൽ ടി വണ് അവിടെ ഉണ്ടാവും പിന്നെ ടി ടു റൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ടി വണ്ണിനെ ഓവർ റൈറ്റ് ചെയ്തിട്ട് ടി ടുൻ്റെ വാല്യൂ ഡാറ്റാബേസിൽ വരും പിന്നെ ഈ ഫ്രൈറ്റ് സ്റ്റേറ്റ്മെൻറ്റിൻ ടി ടു കംസ് ബിഫോർ ദ റൈറ്റ് സ്റ്റേറ്റ്മെൻ്റിൻ ടി വൺ അതിൻ്റെ നേരെ റിവേഴ്സ് നടക്കും ഇനിയിപ്പോൾ ആദ്യം ടി ടു ആണ് എൻ്റെ വാല്യൂ എഴുതിയത് ഇപ്പോൾ ടി ടു ടി എൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ടി ടു എഴുതിയതാണ് പക്ഷേ അതിന് ശേഷം ടി വണ് വന്നാൽ ടി വൺ റൈറ്റ് ഓപ്പറേഷൻ നടത്തിയാൽ പിന്നെ ഡാറ്റാബേസിൽ ഏത് വാല്യുണ്ടാവുക ടി വൺ റൈറ്റ് ചെയ്ത വാല്യൂ ആണ് ഉണ്ടാവുക അപ്പോൾ ഏതാണോ ആദ്യം വന്നത് ആദ്യം അപ്ഡേറ്റ് ചെയ്യും റൈറ്റ് ഓപ്പറേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ അപ്ഡേറ്റ് ചെയ്യും പിന്നെ രണ്ടാമത് വീണ്ടും റൈറ്റ് ഓപ്പറേഷൻ വേറെ ഏതെങ്കിലും ട്രാൻസാക്ഷൻ ചെയ്യുകയാണെങ്കിൽ ആ ചെയ്ത വാല്യൂ ആണ് ഡാറ്റാബേസിൽ പ്രിസേർവ് ചെയ്യാൻ അപ്പോൾ ഇങ്ങനെ ഒന്ന് ഒരു ട്രാൻസാക്ഷൻ മറ്റൊരു ട്രാൻസാക്ഷൻ്റെ അപ്ഡേഷനോ റൈറ്റിങ്ങോ ഒന്നും നോക്കാതെ ചെയ്യുന്ന ഇങ്ങനത്തെ ഒരു റൈറ്റ് സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ബ്ലൈൻഡ് റൈറ്റ് എന്ന് പറയുക ് ദ റൈറ്റ് സ്റ്റേറ്റ്മെൻറ്റ് റൈറ്റ്സ് ദ ഡാറ്റ വിത്തൗട്ട് ഈവൻ ലുക്കിംഗ് അറ്റിയിട്ട് അതായത് രണ്ടാമത്തെ ഇവിടുത്തെ എക്സാമ്പിളത്തെ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ ഫസ്റ്റത്തെ ട്രാൻസാക്ഷൻ എന്തെങ്കിലും ചേഞ്ച് വരുത്തിയിട്ടുണ്ടോ എന്ന് പോലും നോക്കാതെ റൈറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓരോ ഓപ്പറേഷൻ നടത്തുകയാണ് അതിനെയാണ് ബ്ലൈൻഡ് റൈറ്റ് ഒന്നും നോക്കാത്ത ആ ഒരു റൈറ്റിനെയാണ് ബ്ലൈൻഡ് റൈറ്റ് എന്ന് പറയാം അപ്പോൾ അതാണ് ഇവിടുത്തെ എക്സാമ്പിൾ ഞാൻ എക്സാമ്പിളിന് ഡിസ്ക്രൈബ് ചെയ്തതാണ് താഴെ കൊടുത്ത പാരഗ്രാഫ് എന്താണ് ടി വൺ ട്രാൻസാക്ഷൻ എനെ റിട്രീവ് ചെയ്തു പിന്നെ എൻ്റെ വാല്യൂ ടി വൺ എന്നുള്ള ടൈമിൽ എൻ്റെ വാല്യൂ അപ്ഡേറ്റഡ് അപ്ഡേറ്റഡ് ആക്കി പിന്നെ അവിടെ ഒന്നും വാല്യൂ ചേഞ്ച് ആവുന്നില്ല റൈറ്റ് ഓപ്പറേഷൻ വന്നാൽ മാത്രമേ വാല്യൂ ചേഞ്ച് ആവുള്ളൂ പിന്നെ ട്രാൻസാക്ഷൻ ടി ടു ഇതേപോലെ എനെ സെയിം ഡാറ്റ ഒബ്ജക്റ്റിനെ റിട്രീവ് ചെയ്തു ടി ടു ടൈമിൽ അതിനെ അപ്ഡേറ്റ് ആക്കി ട്രാൻസാക്ഷൻ ടി വൺ പിന്നെന്ത ചെയ്തു ടി ത്രീ ടൈമിൽ ഡാറ്റ ഒബ്ജക്റ്റ് എൻ്റെ വാല്യൂ റൈറ്റ് ചെയ്തു അതാ റൈറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ എൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്തു ടി ടു എന്ത് ചെയ്തു ടി ഫോർ ടൈമ് വന്നപ്പോൾ ടി ടു ഈ വാല്യുവിനെ ഓവർ റൈറ്റ് ചെയ്തു ടി വൺ എഴുതിയതൊന്നും നോക്കാതെ അതിനെ ഓവർ റൈറ്റ് ചെയ്തു അപ്പം എന്തായാലും നമുക്ക് ആ ടി വൺ പറഞ്ഞ ട്രാൻസാക്ഷൻ എഴുതിയ അപ്ഡേറ്റ് നമുക്ക് ലോസ് ആയിപ്പോയി അതുകൊണ്ടാണ് ഇതിനെ ലോസ്റ്റ് അപ്ഡേറ്റ് പ്രോബ്ലം ഡബ്ല്യു ഡബ്ല്യു കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് കാരണം രണ്ടും റൈറ്റ് ആണ് വന്നത് ഒരു ട്രാൻസാക്ഷൻ ചെയ്ത അപ്ഡേഷൻ നമുക്ക് ലോസ് ആയേം പോവുകയും ചെയ്തു അപ്പോൾ ഇതിനെയാണ് ലോവസ്റ്റ് അപ്ഡേറ്റ് പ്രോബ്ലം എന്ന് അടുത്തത് എന്താണ് നമുക്ക് അൺകമ്മിറ്റഡ് ഡിപ്പെൻഡൻസി പ്രോബ്ലം റൈറ്റ് റീഡ് കോൺഫ്ലിക്റ്റ് ആണ് അപ്പോൾ അൺ കമ്മിറ്റഡ് ഡിപ്പെൻഡൻസി പ്രോബ്ലം എങ്ങനെ വരിക

അപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് ട്രാൻസാക്ഷനും കമ്മിറ്റ് ആയിട്ടില്ല അപ്പോൾ അതിന് മുന്നേ അങ്ങനെ നമ്മളൊരു അനുവാദം കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ എന്ത് വരും കോൺഫ്ലിക്റ്റ് വരും അതെങ്ങനെയാ എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു എക്സാമ്പിളിൽ പറയുന്നത് ഇപ്പോൾ നോക്കുക ഫസ്റ്റ് ടി വൺ ടൈമിൽ നടക്കുന്നത് ടി ടു എൻ്റെ വാല്യൂ റീഡ് ചെയ്തു അപ്ഡേറ്റ് ചെയ്തു ടി ടു ടൈമിൽ നടക്കുന്നത് ടി വൺ ആ വാല്യൂവിനെ എൻ്റെ വാല്യൂനെ റീഡ് ചെയ്തു പക്ഷേ ടി ത്രീ ടൈമിൽ വന്നിട്ട് എന്ത് ചെയ്തു ടി ടു ട്രാൻസാക്ഷൻ ആ വാല്യൂ അങ്ങോട്ട് അപ്ഡേറ്റ് ചെയ്തു അപ്പോൾ ഇപ്പോൾ ടി വണ് റീഡ് ചെയ്ത് വെച്ച വാല്യൂ ആണോ പിന്നെ ടി പിന്നെ ഏലുള്ളത് അല്ലല്ലോ ആ ഒരു ടൈം കഴിഞ്ഞുടനെ ടി ടു എൻ്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതായത് റൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വാല്യൂ റീഡ് ചെയ്ത് വെച്ച വാല്യൂ മാറൂലേ അതാണ് അൺകമ്മിറ്റഡ് ഡിപ്പെൻഡൻസി പ്രോബ്ലം എന്ന് കാരണം ട്രാൻസാക്ഷൻ ടി വൺ കമ്മിറ്റഡ് ആയിരുന്നു എങ്കിൽ എൻ്റെ വാല്യൂ റൈറ്റ് ചെയ്തിരുന്നെങ്കിൽ പ്രോബ്ലം ഇല്ലായിരുന്നു പക്ഷേ കമ്മിറ്റഡ് അല്ല അത് ഇപ്പോഴും എക്സിക്യൂഷനിൽ നിൽക്കുകയാണ് അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഡാറ്റ ഐറ്റത്തിൻ്റെ വാല്യൂ കമ്മിറ്റഡ് ആകുന്നതിന് മുന്നേ മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ കോൺഫ്ലിക്റ്റ് വരും കോൺഫ്ലിക്റ്റ് വരും അതിനെയാണ് അൺകമ്മിറ്റഡ് ഡിപ്പെൻഡൻസി പ്രോബ്ലം എന്ന് പറയുക ഈ ഒരു ടൈപ്പ് ഓഫ് റീഡിങ്ങിനെയാണ് റീഡ് എന്ന് പറയുക ആ ഒരു ടേം പറയുമ്പോൾ തന്നെയല്ലേ അത് കാരണം ആ മറ്റേ എക്സിക്യൂഷനുകൾ നടന്നുകൊണ്ടിരിക്കേണ്ട ഇടയിൽ ഇത് പെട്ടെന്ന് വന്ന് വാല്യൂ റീഡ് ചെയ്യുമ്പോൾ അടുത്തത് എന്തായി ആ വാല്യൂ മാറി അടുത്ത ട്രാൻസാക്ഷൻ ആ വാല്യൂ ഡാറ്റ ഐറ്റത്തിൻ്റെ വാല്യൂ മാറ്റി അവിടെ പക്ഷെ അതിപ്പുറത്ത് ട്രാൻസാക്ഷൻ കമ്മിറ്റഡ് അല്ലാത്തത് കൊണ്ട് തന്നെ അതിനെ ബാധിക്കും അതാണ് ഡിപ്പെൻഡൻസി എന്നും പറയാൻ കാരണം അൺകമ്മിറ്റഡ് ആണ് കഴിഞ്ഞിട്ടില്ല ഡിപ്പെൻഡൻസി പ്രോബ്ലം ആണ് അത് ഡിപ്പെൻഡ് ചെയ്ത് വരുന്നത് കൊണ്ട് സെയിം ഡാറ്റ ഐറ്റത്തിന് ആക്സസ് ചെയ്യുന്നത് കൊണ്ട് വരുന്ന പ്രോബ്ലം ആണ് ഇങ്ങനത്തെ റീഡിനെ നമ്മൾ ഡേ റീഡ് എന്ന് പറയും അപ്പോൾ ഇത്രയാണ് അൺകമ്മിറ്റഡ് ഡിപ്പെൻഡൻസി പ്രോബ്ലം റൈറ്റ് റീഡ് കോൺഫ്ലിക്റ്റ് ഒന്നിൽ റൈറ്റ് ചെയ്യുന്നു മറ്റേത് റീഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റ് അടുത്തത് അൺ പ്രോബ്ലം റീഡ് റൈറ്റ് കോൺഫ്ലിക്റ്റ് ഈ ടൈപ്പ് ഓഫ് ഐറ്റം വരുന്നത് എങ്ങനെ വച്ചാൽ വേറെ ട്രാൻസാക്ഷൻ റീഡ്സ് ആൻഡ് ഐറ്റം ട്വൈസ് ഓഫ് ട്രാൻസാക്ഷൻ ഒരു ഡാറ്റ ഐറ്റത്തിന് രണ്ട് പ്രാവശ്യം റീഡ് ചെയ്യും ആ രണ്ട് പ്രാവശ്യം റീഡ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ മറ്റേ ട്രാൻസാക്ഷൻ വേറെ എന്തെങ്കിലും ഓപ്പറേഷൻസ് നടത്തിയിട്ടുണ്ടാകും അപ്പോൾ ആ ആ ഒരു ഡാറ്റ ഐറ്റത്തിൽ ചിലപ്പോൾ ആദ്യം റീഡ് ചെയ്ത വാല്യൂ ആയിരിക്കില്ല രണ്ടാമത് റീഡ് ചെയ്യുന്നത് അപ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലം ആണ് അൺ പ്രോബ്ലം അല്ലെങ്കിൽ റീഡ് റൈറ്റ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ വന്നിട്ട് നോക്കുക ടി വൺ എന്നുള്ള ട്രാൻസാക്ഷൻ ടി വൺ ടൈമില് എനെ റീഡ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ടി റ്റൂയില് ടി ടു ട്രാൻ ടി ടു ടൈമിൽ ടി ട്രാൻസാക്ഷൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എനെ റീഡ് ചെയ്തിട്ടുണ്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് റൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ടി ത്രീയിൽ വീണ്ടും ടി വണ് എനെ റീഡ് ചെയ്തിട്ട് റീഡ് ചെയ്താൽ ആദ്യം റീഡ് ചെയ്ത വാല്യൂ മൂന്ന പിന്നെ റീഡ് ചെയ്ത വാല്യൂ സെയിം ആയിരിക്കുമോ ടി വൺ ടൈമിൽ റീഡ് ചെയ്ത എൻ്റെ വാല്യൂവും ടി ത്രീ ടൈമിൽ റീഡ് ചെയ്ത എൻ്റെ വാല്യൂവും സെയിം ആയിരിക്കില്ല കാരണം എന്താ ടി ടു എന്ന് പറഞ്ഞ സമയത്ത് ടി ടു ട്രാൻസാക്ഷൻ എൻ്റെ വാല്യൂ റൈറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ എൻ്റെ വാല്യൂ ചേഞ്ച് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരേ വാല്യൂ ആയിരിക്കില്ല രണ്ട് റീഡ് ഓപ്പറേഷനിലും കിട്ടുക അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിനെയാണ് അൺ പ്രോബ്ലം കാരണം റിപ്പീറ്റഡ് ആയിട്ട് ഒരേ വാല്യൂ അല്ല കിട്ടുന്നത് അപ്പോൾ ഇതിന് അൺ പ്രോബ്ലം അല്ലെങ്കിൽ റീഡ് റൈറ്റ് കോൺഫ്ലിക്റ്റ് എന്ന് പറയും അപ്പോൾ ഇത്രയും ടൈപ്സ് ഓഫ് കോൺഫ്ലിക്റ്റുകളും അനോമലസ് സിറ്റുവേഷൻസും ആണ് നമുക്ക് കൺകറൻസി പ്രോബ്ലം ആയിട്ട് കൺകറൻ്റ് ആയിട്ട് ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ വരുന്ന പ്രോബ്ലമായിസ് ആയിട്ട് പറയുന്നത് താങ്ക്